കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉണ്ണിക്കുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാലോം ദൈവസഭയും തിരുവല്ലയെ ആസ്ഥാനമാക്കി കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക സാംസ്കാരിക ആത്മീയ സംഘടനയായിരിക്കുന്ന ബോധലഹ്യം ഗോസ്പൽ ടീമും ചേർന്ന് ഇന്ന് പകൽ മുഴുവൻ ഈ മേഖലയിൽ സംഘടിപ്പിക്കുന്ന ലഹരി മരുന്നുകളെ കുറിച്ചുള്ള ബോധവൽക്കരണവും സുവിശേഷീകരണ സന്ദേശവും ആണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരത്തും ചരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ച് ശ്രവിച്ച് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഈ ആത്മീക സാമൂഹ്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാലങ്ങളായി സുവിശേഷ പ്രഭാഷണ രംഗത്ത് സജീവ സാന്നിധ്യമായി അനേക വേദികളിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിൽ പ്രസിദ്ധനായിരിക്കുന്ന അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകൻ പാസ്റ്റർ സജി ചാത്തങ്കേരിയാണ് ബോധലഹ്യം ഗോസ്പൽ ടീമിന് നേതൃത്വം കൊടുക്കുന്നത്. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനെ തുടർന്ന് നിങ്ങളോട് വചന സന്ദേശവും ഒരാത്മീക സാമൂഹിക ആശയങ്ങളും കൈമാറുവാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സന്ദേശം ശ്രവിച്ചാൽ ഈ ഉച്ചഭാഷണയുടെ ശബ്ദവാക്യങ്ങളുടെ പകുതിക്കുള്ളിൽ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായിരിക്കുന്ന ദേശത്തെ വാസികൾക്ക് ലൗകിക രക്ഷിതമായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാരംഭത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്രീയമായിരിക്കുന്ന പഠനത്തിലൂടെ ലഹരി പദാർത്ഥങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മദ്യം, രണ്ട് മയക്കുമരുന്ന്, മൂന്ന് പുകയില ഉൽപ്പന്നങ്ങൾ. സാമൂഹ്യ ജീർണതയുടെ ദുർമുഖം പൂർണ്ണമായി പ്രകടമാകുന്ന ഒരു വിപത്താണ് മദ്യമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മദ്യം നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സമൂഹങ്ങളിൽ നന്മയുടെ ആദരവിധമായിരിക്കുന്ന അംശവും ലവലേശമില്ല എന്നുള്ളത് പച്ച സത്യമാണ്, പച്ച യാഥാർത്ഥ്യമാണ്. മദ്യപാനത്തിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് വഴുതി വീഴുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കെടുതികളുടെ പരമ്പരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു, പിന്നീട് ഒരു ഗ്ലാസ് പല ഗ്ലാസ് മദ്യം കഴിക്കുന്നു, ഒടുവിൽ ഗ്ലാസുകളെല്ലാം കൂടെ കൂടി മദ്യപാനിയെ കഴിക്കുകയാണ്. മെല്ലെ മെല്ലെ സമൂഹത്തെ തകർത്ത് കളയുന്ന, മുച്ചുവട് പിടിച്ചു കളയുന്ന, സർവനാശത്തിലേക്ക് വഴിതെളിക്കുന്ന, സകലവിധമായിരിക്കുന്ന അധപ്പതനത്തിലേക്കും തള്ളിവിടുന്ന, എന്തിനേറെ സകലവിധമായിരിക്കുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് ഉന്തി തള്ളി കയറ്റിവിടുന്ന മാരകമായിരിക്കുന്ന ഒരു വിഷദ്രാവകമാണ് മദ്യം എന്നുള്ള അറിവ്, തിരിച്ചറിവ്, ബോധം, അവബോധം എന്റെ ശ്രോതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നമ്മുടെ ആർഷഭാരതത്തിൽ ഒരു മണിക്കൂറിൽ ഒരാള് വീതം മദ്യം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയെങ്കിൽ 24 മണിക്കൂർ പിന്നിടുമ്പോഴത്തേക്ക് 24 പേരാണ് മൂക്കി പഞ്ഞു വെച്ച് കയ്യാലെ കൂട്ടിക്കെട്ടി ഇടുങ്ങിയ ശവക്കുടിയിലേക്ക് വീഴ്ത്തപ്പെടുന്നത് എന്നുള്ള കാര്യം താങ്കൾ അറിയാതിരിക്കരുത്. നിഷ്ഠൂരമായി ഇരിക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറിക്കൽ, ആത്മഹത്യ, കുടുംബ തകർച്ച, ഇതിന്റെയൊക്കെ പിന്നിൽ മദ്യത്തിന്റെ കരാളകസ്ഥ നമുക്ക് കാണുവാനിട്ട് കഴിയും. നൂറുകണക്കിന്, ആയിരക്കണക്കിന് യുവതികളാണ് ഇവിടെ വിധവുകളായിക്കൊണ്ടിരിക്കുന്നത്. 10,000 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥരായിക്കൊണ്ടിരിക്കുന്നത്. കള്ളവും കള്ളത്തരങ്ങളും, മുട്ടാളത്വവും കാട്ടാളത്വവും, അസത്യവും അനീതിയും, അസാന്മാർഗതയുടെ പിന്നിൽ മദ്യത്തിന്റെ കര നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 80 മുതൽ 90% സാമൂഹ്യ തിന്മകളും നടക്കുന്നത് മദ്യത്തിന്റെ ലഹരിയിലാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിശയോക്തി വെട്ടും തന്നെ വേണ്ട. ഇവിടുത്തെ ജയിലുകൾ നിങ്ങൾ സന്ദർശിച്ചു നോക്ക്, ഏതാണ്ട് 80% ആൾക്കാരും ആ ജയിലിൽ പ്രവേശിച്ചിരിക്കുന്നത് മദ്യപാനം മൂലമാണ്. മദ്യപാനത്തിന്റെ ലഹരിയിൽ ഒന്നുകിൽ ഭാര്യയുടെയോ, ഒന്നുകിൽ അപ്പന്റെയോ, ഒന്നുകിൽ അമ്മയുടെയോ, ഒന്നുകിൽ സഹോദരങ്ങളുടെയോ, ഒന്നുകിൽ സ്നേഹിതന്റെയോ, ഒന്നുകിൽ അയൽവക്കാരുടെ ഘാതകരായി തീർന്നവരായിരിക്കാം ഒട്ടുമുക്കാലും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തിനേറെ മദ്യത്തിന്റെ ലഹരി സമ്മാനിച്ച് ദുർബല നിമിഷത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാലപ്പിടിച്ച്, കല്ലടിച്ച്, കാലപ്പുരിക്കഴിച്ച കാലന്മാർ വരെ ജയിലിനകത്തുണ്ട്. നമ്മുടെ ആർഷഭാരതത്തിന്റെ കിരീടമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആർഷഭാരതത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ നെറുകയിൽ തിളങ്ങി ഉലങ്ങി മുഴങ്ങി മുന്തി നിൽക്കുന്ന കിരീടം. ഇതിന്റെ മനോഹാരിത, ഭൂഗോള ദൃശ്യങ്ങൾ, സമയാനുസൃതമായി മാറി മാറി വരുന്ന വിചിത്രമായിരിക്കുന്ന കാലാവസ്ഥ, അഭിമാനജനകമായിരിക്കുന്ന സംസ്കാരം, ഇതൊക്കെ ഈ കിരീടത്തിന്റെ അകത്ത് ചാർത്തപ്പെട്ടിരിക്കുന്ന രത്നക്കല്ലുകളാണ്.
ഇടതുർന്ന മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട പർവ്വതങ്ങൾ ചിരിച്ചുല്ലസിച്ചൊഴുകുന്ന നദികൾ കറുത്ത മേഘം തന്റെ മുടി അടിച്ചിട്ട് ആടിമുതിയുന്ന മഴ പച്ച പാവാട കൊടുത്ത് നിർത്തച്ചപ്പെട്ടുന്ന ഹരിതവയലുകൾ ഇങ്ങനെ പ്രകൃതി രമണീയതയുടെ മനോഹാരിത കൊണ്ട് പച്ചപ്പത്തിന്റെ നിറപ്പകിട്ടും കൊണ്ട് നെറ്റിപ്പട്ടം പോലെ ആലങ്കാരികമായി വന്നു ചേർക്കപ്പെട്ടൊരു പദമുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പദം നമുക്ക് ലഭിച്ചത് ഇവിടെ നാട്ടുരാജക്കന്മാർ നാട് ഭരിച്ചപ്പോൾ കൊടുത്ത പേരല്ല ഉന്നത ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവർ കൊടുത്ത പേരല്ല കവി വരന്മാർ കൊടുത്ത പേരല്ല മാറി മാറി കടന്നുപോയ ഭരണകൂട കൊടുത്ത പേരല്ല വിദേശികൾ നമ്മുടെ നാട് കാണാൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പച്ചപ്പ് കണ്ടപ്പോൾ നീണ്ടു നിവർന്നു നിൽക്കുന്ന നെൽപ്പാട കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാളികേര കണ്ടു കഴിഞ്ഞപ്പം ഇവിടുത്തെ പർവ്വതങ്ങളും കുന്നുകളും താഴ്വരകളും മലകളും പുഴകളും നദികളും തോടുകളും ആറുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളായിരിക്കുന്ന ഇഞ്ചി കുരുമുളക് കാപ്പി ഏലം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പച്ചനകത്ത് തലവിളിക്ക് വളർന്നു വരുന്ന വടവൃക്ഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൈ കിട്ടിയ കൽക്കഷ്ണം എടുത്തുകൊണ്ട് മലഞ്ചെരിവിലും റോഡിലും കണ്ട ഭിത്തിയിലെല്ലാം എവിടൊക്കെ എഴുതാം അവിടൊക്കെ എഴുതി വെച്ചു ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി അക്ഷരാർത്ഥത്തിൽ അവരിത് എഴുതുമ്പോഴത്തേക്ക് ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവനും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസൽമാനും സിദ്ധിയും ബ്രാസിയും അവർണനും സവർണനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇതെല്ലാം തകടം പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിനേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇവിടെ മദ്യത്തിന്റെ ലഹരിയിൽ എന്തിനറിയാമോ പലതും കാട്ടിക്കൂട്ടുകയാണ് നിത്യേന മദ്യപിച്ചിട്ട് ഭാര്യയെ തല്ലുക എന്നത് ജീവിതവർദ്ധമാക്കുന്ന നമ്മുടെ നാട്ടിൽ വിരളമല്ല നിങ്ങൾക്കറിയാമോ അച്ഛൻ സന്ധ്യയിൽ മദ്യപിച്ചിട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയൊക്കെ തല്ലുന്നത് കൊണ്ട് അത് മാത്രം കഞ്ഞിക്കലയും ആ കറിച്ചട്ടിയും ഒക്കെ എടുത്ത് പടക്കു പടക്കൊന്ന് വലിച്ചെറിയുന്ന ആ ഒരു സമയമായതുകൊണ്ട് യോ സായം സന്ധിയാകരുതേ യോ ഇരുട്ടാകരുതേ യോ രാത്രി ആകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുറിക്കകത്ത് കണ്ണുനീര് വാരുവതറി കരയുന്ന പിഞ്ചോമനകളുടെ എണ്ണം ദൈവത്തിന്റെ സ്വന്തം നാട്ട് വർദ്ധിച്ചു വരികയാണ് നിങ്ങൾക്കറിയാമോ 3.5 കോടി ജനങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 1.5 കോടി ജനങ്ങളും സ്ഥിരം മദ്യപാനികളാണ് ഈ മദ്യപാനം എന്ന് പറയുന്ന മാരകമായി ഇരിക്കുന്ന വിഷമാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരളിൽ പഴുപ്പ് പിടിപ്പിക്കുന്ന അത് മാത്രമല്ല രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്ന നമ്മുടെ ഓർമ്മശക്തിയെ നഷ്ടപ്പെടുത്തുന്ന നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന ശരീരത്തിൽ തളർച്ച കിട്ടി തളർത്തിയിടുന്ന മാരകമായി ഇരിക്കുന്ന വിഷദ്രാവകം കൊടുക്കുന്നവനും കൊടുക്കുന്നവനൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ മദ്യക്കുപ്പിയുടെ മേൽ മദ്യം മാരകമായി ഇരിക്കുന്ന വിഷമെന്ന ലേബൽ പതിപ്പിക്കാനുള്ള വിവേകം നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് പക്ഷേ മാരകമായി ഇരിക്കുന്ന വിഷദ്രാവം കുടിക്കാതിരിക്കുക എന്ന വിവേകം മാത്രം നമ്മൾ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല കൈ കിട്ടിയ കാശ് കൊടുത്ത് കരളിൽ പഴുപ്പ് പിടിപ്പിക്കുന്ന മദ്യം കുടിച്ച് ഛർദ്ദിച്ച് ഓടയിലും വരാന്തയിലും കടത്തിന്നയിലും വഴിവെക്കിലും വേലിക്കറമ്പിലും നായ്ക്കളുടെ സ്നേഹപരിചരണം ഏറ്റുവാങ്ങി സ്വന്തം ഛർദ്ദിയിൽ കിടന്നിറങ്ങുന്നത് താങ്കൾ അറിയാതിരിക്കരുത് ലഹരിക്ക് വേണ്ടി അമോണിയ സൾഫൈറ്റ് കോപ്പർ സൾഫൈറ്റ് ചെമ്പ് നാണയങ്ങൾ ബാറ്ററി സെല്ലുകൾ ചീഞ്ഞ പഴങ്ങൾ ചീഞ്ഞ മാംസം എന്നിവയ്ക്ക് പുറമെ എലി തബല പല്ലി തേരട്ട കോഴിക്കാഷ്ടം എന്നിവ ചേർത്ത് വാറ്റി ഉണ്ടാക്കുന്ന വാറ്റിചാറായം ചാരായത്തിന് സ്പിരിറ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും മുന്തി ഹോസ്പിറ്റലിൽ ചെന്ന് രോഗികളുടെ വ്രണം ഞെക്കി തുടച്ചു കളയുന്ന പഞ്ഞി വരെയും പിഴിഞ്ഞെടുത്ത് സ്പിരിറ്റ് എടുക്കുന്നു അത് മാത്രമല്ല മുന്തി ഹോസ്പിറ്റലുകളും ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ശവശരീരയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി സ്പിരിറ്റ് ഇട്ട് വെക്കാറുണ്ട് അവിടുത്തെ ജോലിക്കാർക്ക് കൈമടി കൊടുത്തിട്ട് അതുവരെ ഊട്ടിയെടുത്ത് ചാരായം ഉണ്ടാക്കുന്നു എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പറയട്ടെ ഒരു അനുജൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ ഇതാണ് താങ്കളുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്നത് എന്നുള്ള കാര്യം താങ്കൾ അറിയാതിരിക്കരുത് താങ്കളെ നശിപ്പിച്ച് കളയുന്ന മുച്ചോട് മുടിച്ചു കളയുന്ന സർവനാശത്തിലേക്ക് വഴിതെളിക്കുന്ന സകലവിധമായിരിക്കുന്ന അധപ്പതനത്തിലേക്കും തള്ളിവിടുന്ന മാരകമായിരിക്കുന്ന വിഷദ്രാവകം അറിഞ്ഞോ അറിയാതെയോ താങ്കൾ സേവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെയുടെ നീളകളിൽ മാറാ രോഗത്തിന്റെ പണം തിരിച്ച് താങ്കളെ കുത്തി മലർത്തി വെള്ളപതപ്പിച്ച് മൂക്കിൽ പഞ്ഞുവെച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടി ഇടിഞ്ഞ ശവക്കുടിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് മനുഷ്യത്വ ബോധമില്ലാത്ത മദ്യത്തോട് ഗുഡ് ബൈ പറഞ്ഞ് സമൂഹത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു പപ്പായി നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായി അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും നല്ലൊരു മരുമകനായി നിങ്ങളുടെ സ്നേഹിതർക്കും നല്ലൊരു സ്നേഹിതനായി അയൽവക്കൾക്കാർക്കും നല്ലൊരു അയൽവക്കൾക്കാരനായി തീരണമെങ്കിൽ മനുഷ്യത്വ ബോധമില്ലാത്ത മദ്യത്തോട് നമ്മൾ എന്നേക്കുമായി വിട പറഞ്ഞേ മതിയാകുള്ളൂ എനിക്ക് മദ്യം മാരകമായി ഇരിക്കുന്ന വിഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ ഉന്നതന്മാർ നമ്മൾ സ്നേഹിക്കുന്നവർ ബഹുമാനിക്കുന്നവർ ആദരിക്കുന്നവർ മദ്യത്തിൽ
നോക്കി പറഞ്ഞ പദപ്രയോഗം വളരെ അർത്ഥവത്താണ്, ഘനമുള്ളതാണ്, ആഴമുള്ളതാണ്, പരപ്പായിരിക്കും, നാശയം മാറി നിറച്ചതാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ശ്രീനാരായണ ഗുരു സ്വാമി അവർ പറഞ്ഞിരിക്കുന്നത് മദ്യം മാരകമായിരിക്കുന്ന വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് കൊടുക്കരുത്, അത് കുടിക്കരുത്. ചിന്തകനായിരിക്കുന്ന ഷേക്സ്പിയർ എന്താ മദ്യത്തെ നോക്കി പറഞ്ഞത്? മാനവരാശ തീരാത്ത ദുഃഖത്തിലേക്കും കഷ്ടത്തിലേക്കും വലിച്ചെറിയുന്ന, ഒടുങ്ങാനാവാത്ത മനക്ലേശത്തിലേക്ക് തള്ളിവിടുന്ന, താങ്ങാനാവാത്ത കുറ്റഭാരത്താൽ തള്ളിവിടുന്ന, കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന, യുവതികളെ വിധവകളാക്കുന്ന, മാരകമായിരിക്കുന്ന, വിഷദ്രാവകമായിരിക്കുന്ന മദ്യമേ, ഞാൻ നിനക്കൊരു പേരിടുന്നു. ചിന്തകനായിരിക്കുന്ന ഷേക്സ്പിയറിന്റെ പേര് ചെകുത്താൻ എന്നാണ്. എത്രയോ കുടുംബങ്ങളെയാണ് ഈ ഭൂതവാദ പ്രേത പിശാച് ഈ ചെകുത്താൻ കരുതം കളഞ്ഞെന്നറിയാമോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തെ, അതിനോട് വിട പറഞ്ഞ്, അതിനോട് ഗുഡ് ബൈ പറഞ്ഞ് സമൂഹത്തിൽ നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇന്ത്യയുടെ കാവൽ മാലാഖിയായിരിക്കുന്ന മഹാത്മജി എന്താണ് മദ്യത്തെ നോക്കി പറഞ്ഞത്? ബൃഹത്തായിരിക്കുന്ന ഭാരതത്തെ ഭരിക്കുവാൻ എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ, അത് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, നാളെയുടെ നീളകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ട യുവചേതനകളെ തകർത്തു കളയുന്ന, മുച്ചോട് പിടിച്ചു കളയുന്ന മദ്യത്തിന്റെയും ലഹരിയുടെയും ഉറവിടത്തെ കണ്ടുപിടിച്ച് എന്നേക്കും ഞാൻ അടച്ചുപൂട്ടുമായിരുന്നു. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, മദ്യം മാരകമായിരിക്കുന്ന വിഷമാണ്. മാനവികതയുടെ മനം കവരുന്ന മായ പ്രപഞ്ചത്തിൽ നാളെ നീളകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ട യുവചേതനകൻ ലഹരി ഉൽപാദനത്തിന്റെ ഉപയോഗത്തിന്റെ മാസ്മരികമായിരിക്കുന്ന വലയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നതെന്നും നമ്മൾ മറന്നു പോകരുത്. വണ്ണം നിറങ്ങളിലുള്ള പായ്ക്കറ്റുകളിൽ മാടക്കടയ്ക്ക് അലങ്കാരമായി തൂക്കിയിട്ടിരിക്കുന്ന കവറിൻ്റെ നാളെയുടെ നീളകളിൽ ഉന്നത സ്ഥാനങ്ങൾ എത്തിച്ചേരേണ്ട ഭാവി താരങ്ങളെ തകർത്ത് കളയുന്ന, ഇല്ലാതാക്കുന്ന, നശിപ്പിച്ചു കളയുന്ന മയക്ക് മരുന്നുകൾ കുത്തിമിറച്ച് വിപണിയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. സാധനം ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ കോഡ് ഭാഷയിൽ പറയപ്പെടുന്ന ലഹരി മരുന്നുകൾ കൈയും കാലും വെച്ച് കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും ബലസ് കാണെന്ന് പറയുമ്പോ അതിശോക്തി ഒട്ടും തന്നെ വേണ്ട. ഇവിടെ വെള്ളം പൊങ്ങി പടരുന്നത് പോലെ, കാട്ടുതീ പടർന്നു പിടിക്കുന്നത് പോലെ, പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത് പോലെ ഈ മാരകമായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ യൗവനത്തെയും നമ്മുടെ തലമുറകളെയും ഒക്കെ ഈ ആഴക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ വേണ്ടിയാണ്. നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് തൊഴുത്തിന്ന് അടിച്ചുപെട്ട ഒരു പടക്കുതിരയെ പോലെ ഞങ്ങൾ കപലതോറും ഈ സന്ദേശം ഞങ്ങൾ കൈമാറുന്നത്. വെട്ടിത്തിളങ്ങുന്ന പടവാളിനെ വകവയ്ക്കാതെ, കൂർത്ത മൂർച്ചമുള്ള കുന്തമനകളെ വകവയ്ക്കാതെ, കിളികൾക്കും ആയുധങ്ങളെ വകവയ്ക്കാതെ ബോധവൽക്കരണ സന്ദേശമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചതിന്റെ പിന്നിലെ ചെയ്ത ഉപകാരം തകർന്നു പോകുന്ന യൗവനക്കാരെ ഏതുവിധേനയും ഈ സന്ദേശത്തിൽ കൂടി പൊക്കിയെടുക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബോധവൽക്കരണ സന്ദേശം കൊണ്ട് ഒരു മനുഷ്യൻ നന്നാകത്തില്ലെന്ന് നന്നായിട്ടറിയാം. പക്ഷേ അതിനുകൂടി ഞങ്ങൾ പിൻചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് പാപം മുഖാന്തരമാണെന്ന് പറയുമ്പോൾ അതിശോക്തി ഒട്ടും തന്നെ വേണ്ട. ഇവിടെയാണ് ബൈബിളിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ധനികനായിരിക്കുന്ന കപ്പലുടെ മികുടെ മകനും തെരസോ സർവകലാശാലയിലെ ബിരുദധാരി പ്രസിദ്ധ വേദപണ്ഡിതനായിരുന്ന ഗമാലിന്റെ ശിഷ്യനായിരുന്ന വേദശാസ്ത്രി ജൂതമത മണ്ഡലത്തിലെ നീതി ന്യായപീഠമായി സന്നത്തിന് സംഘത്തിലെ അംഗം ദമസ്കോസിന്റെ പടിപാതിക്കൽ വെച്ച് ക്രിസ്തു യേശുവിനെ മുഖാമുഖമായി കണ്ട് ശിഷ്യത്വം സ്വീകരിച്ച് അനുഗ്രഹീതനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലേക്ക് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ നന്മയല്ല ചെയ്തു കൂട്ടുന്നത്, ഞാൻ തിന്മയത്ര ചെയ്തു കൂട്ടുന്നത്. നോക്കി, ഞാനല്ല ഈ തിന്മ ചെയ്യുന്നത്, അടുത്ത പദപ്രയോഗം, എന്നിൽ വസിക്കുന്ന പാപമത്രേ ഈ തിന്മ ചെയ്യുന്നത്. നോക്കി, മനുഷ്യന്റെ ഉള്ളിൽ ഉത്ഭൂതമായി ഉറങ്ങിക്കിടക്കുന്ന പാപം പണം വിടർത്തി പുറത്താടുമ്പോൾ നാം കേൾക്കുന്ന വാർത്തകളാണ് കാത് പിളർപ്പിക്കും, കരൾ പിളർപ്പിക്കും, ഹൃദയം പിളർപ്പിക്കും ചെയ്യുന്ന കഠോര വൃത്താന്തങ്ങളായി ഈ പത്രമാധ്യമങ്ങളിൽ കൂടി, റേഡിയോ നിലയങ്ങളിൽ കൂടി, ഇവിടുത്തെ ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബിൽ കൂടെ പുറത്തു വരുന്ന വാർത്തകൾ, ഇവിടെ തട്ടിക്കൊണ്ടുപോകലും ബലഭേഷണികളും ബലപ്രയോഗങ്ങളും ബലാത്സംഗങ്ങളും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയല്ലേ? ജാതീയ പോരുകൾ, വംശീയ പോരുകൾ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയല്ലേ? മാഫിയ സംഘങ്ങളും കപടമതവേഷധാരികളും അന്ധവിശ്വാസികളും മതം നിഷേധികളും സാമൂഹ്യ ദ്രോഹികളും അരങ്ങ് തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ലേ കടന്നു വന്നിരിക്കുന്നത്? ഇവിടെ 3.5 വയസ്സുള്ള പെൺകുഞ്ഞു മുതൽ 93 വയസ്സുള്ള അമ്മച്ചി വരെ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ബസ്സിലോ ഫ്ലൈറ്റിലോ ട്രെയിനിലോ
സ്വാതന്ത്ര്യത്തോടു കൂടെ യാത്ര ചെയ്യാൻ കഴിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിലേക്കല്ല കടന്നു വന്നിരിക്കുന്നത്. ഒന്നര കയ്യന്മാരായിരിക്കുന്ന ഗോവിന്ദസ്വാമിമാരുടെ സ്വൈരവിഹാരമല്ലേ നമ്മൾ കാണുന്നത്? എന്തിനെ ഒരു പാവാടക്കാരിക്ക് ഇരുണ്ട വെളിച്ചത്തിൽ ഇടപെടി കൊണ്ട് പോകാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലേക്കല്ല കടന്നു വന്നിരിക്കുന്നത്? ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിക്കോ എം എൽ എക്കോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ കരിമ്പൂച്ചകളുടെ അകമ്പടിയില്ലാതെ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കല്ലേ കടന്നു വന്നിരിക്കുന്നത്? 40, 50, 60 വയസ്സ് പ്രായമുള്ളവർ അവിടെ കൊച്ചുമക്കളാകാൻ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊന്നും കൊല്ലാതെയും മാംസദാഹം തീർത്ത നിഷ്കരുണം ഓടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ലേ കടന്നു വന്നിരിക്കുന്നത്? എന്തിനേറെ ഇതുപോലെയുള്ള നാൽക്കവലയിലോ മുക്കവലയിലോ ഇരുക്കവലയിലോ വിശ്വാസമർപ്പിച്ച് നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്കല്ലേ കടന്നു വന്നിരിക്കുന്നത്? ബ്രീഫ് കേസ് ബോംബ്, മനുഷ്യ ബോംബ്, കാർ ബോംബ്, ഐസ്ക്രീം ബോംബ്, സൈക്കിൾ ബോംബ് എന്ന് വേണ്ട പല രൂപത്തിലും ഭാവത്തിലും നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ലേ നമ്മള് കടന്നു വന്നിരിക്കുന്നത്? 2018 കാശ്മീർ സംഭവം, കത്വ സംഭവം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. 8 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി നരാധന്മാർ ആലയത്തിന്റെ അകത്ത് വെച്ചും ആലയത്തിന്റെ വെളിയിൽ വെച്ചും സൗകര്യപ്രദമായി കിട്ടിയ സ്ഥലത്തെല്ലാം കൊണ്ട് നോക്കിയ കാട്ടിക്കൂട്ടിയ കാമവറിയുടെ വൃത്തികെട്ട ചരിത്രം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നറിയാമോ? മനുഷ്യൻ വസിക്കുന്ന പാപമത്രേ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഞങ്ങളിങ്ങനെ പാപം 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 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർക്കൊന്നും രസിക്കയില്ല, നെറ്റിജൊളിക്കുന്നവരുണ്ടായിരിക്കാം. ഇത് ഉപദേശിമാരുടെ ശൈലിയാണെന്ന് പറയുന്നവരുണ്ട്, ബൈബിളിന്റെ ആവിഷ്കാരമാണെന്ന് പറയുന്നവരുണ്ട്, ക്രൈസ്തവന്റെ കണ്ടുപിടുത്തമാണെന്ന് പറയുന്നുണ്ട്. സുഹൃത്തെ ശ്രദ്ധിക്കുക, ഇത് ഉപദേശിമാരുടെ ശൈലിയല്ല, ബൈബിളിന്റെ ആവിഷ്കാരമല്ല, ഇത് ക്രൈസ്തവന്റെ കണ്ടുപിടുത്തമല്ല. ഇവിടുത്തെ എല്ലാ മതങ്ങളും ഇവിടുത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും ഇവിടുത്തെ എല്ലാ ഹിന്ദു പുരാണങ്ങളും സൂക്തങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്. ശ്രദ്ധിച്ചേ, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ഡേവിഡ് കിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. എനിക്ക് ഗർഭം ധരിക്കുന്ന പാപമൊന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഗൃഹസ്ഥനായിരിക്കുമ്പോ തന്നെ പാപിയാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ബൈബിൾ എന്താ പറയുന്നത്? എല്ലാവരും പാപം ചെയ്തു, ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു നിൽക്കുന്നു. ഏകന്റെ അനുസരണക്കേടിനിവിടെ പാപമുണ്ടായി, അത് മുഖാന്തരം ഇവിടെ മരണം കടന്നുകൂടുവാൻ ഇടയായി തീർന്നു. സർവശക്തനായി ദൈവം നമ്മുടെ ഏതൊരു ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്റെ പ്രതീസ തിരിച്ചു തരുന്നതിന് വേണ്ടി ദാ ഒരു സ്ത്രീയുടെ സന്തതി ജനിക്കാൻ പോകുന്നു. ഇവിടുത്തെ യഹൂദന്മാർ ഒരു രക്ഷകൻ ആയിരിക്കുന്ന അവതാരത്തിന് വേണ്ടി കാത്തിരിപ്പാനിടയായി. ഗ്രേക്കർ എന്ന് പറയുന്ന കൂട്ടരം എന്തെന്നറിയാമോ? ഒരു രക്ഷകൻ പിറക്കുന്നതിന് വേണ്ടി കാത്തിരിപ്പാനിടയായി തീർന്നു. യവനകത്ത് ഞാൻ പ്ലേറ്റോ എഴുതി വെച്ചിരിക്കുന്നു, നമ്മുടെ കണ്ണിൽ നിന്ന് അന്ധകാരം തുടച്ചു നീക്കുന്നതിന് വേണ്ടി ദൈവം വിശ്വാസ്തതയുള്ള ഒരു മനുഷ്യൻ പിറക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൗരാഷ്ട്ര മത ഗ്രന്ഥത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സത്യത്തിന്റെ മനുഷ്യാവതാരം ഒരു കന്യകൻ പിറക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകളെ നൂറ്റാണ്ടുകളെ നമ്മുടെ കർണപടത്തിലേക്ക് വന്നു വീഴുന്ന ഒരു പ്രാർത്ഥനാവാചകമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അസത്വമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അസത്യത്തിന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിന് മരണമില്ലായ്മയിലേക്ക് എന്നെ നടത്തണമെന്നല്ലേ? എന്താ അസത്യത്തിന് സത്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്നല്ലേ? ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാർ ഇവിടെ കടന്നു വന്നു, ലോകത്തെ കെടുകിടെ വറപ്പിച്ച യുദ്ധവീരന്മാർ ഇവിടെ കടന്നു വന്നു, അരിസ്റ്റോട്ടൽ പ്ലേറ്റോ തുടങ്ങിയ തത്വജ്ഞാനികൾ ഇവിടെ കടന്നു വന്നു, സാർ തോമസ് അൽവ എഡിസൺ, സാർ ഐസക് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ തുടങ്ങിയ ശക്തന്മാരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവിടെ കടന്നു വന്നു. അവർക്കാർക്കും മാനവരാശിക്ക് പാപവലികാരം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല, അവർക്ക് കഴിയത്തുമില്ല. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ, എല്ലാവരും കാത്തിരുന്നതുപോലെ, എല്ലാവരും ആകാംക്ഷിച്ചതുപോലെ ഒരു രക്ഷകൻ പിറക്കുവാൻ ഇടയായി തീർന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യാമറിയാമിൽ ായി കാലത്തിന്റെ തികവിങ്കൽ കാലിക്കൂട്ടിൽ ഭേദലഹ്യമിൽ ഒരിക്കൽ പിറക്കുവാൻ ഇടയായിട്ടുന്നു. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള മഹത്വം പിടിക്കാതെ ദാസനായി 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 തീരെ ചെറുതായി 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 ഊക്ഷര ഭൂമിയിൽ ജന്മമെടുക്കുവാനിടയായി. ആ രക്ഷകന്റെ പേര് ഉച്ചഭാഷയിലൂടെ ഞാൻ ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ഉച്ചഭാഷയിലൂടെ ശബ്ദം മുടക്കി ഞാൻ പറയട്ടെ, അവന്റെ പേരത്രേ നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തു.
ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളും ബൈബിൾ തമ്മിൽ അതിവേദ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഗ്രന്ഥങ്ങളെല്ലാം ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഗുരുക്കന്മാരെയല്ല വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് രക്ഷകനെയാണ്. അതുകൊണ്ട് ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, ബൈബിൾ വേദവാക്യം, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തു പല രക്ഷകന്മാർ ഒരു രക്ഷകനല്ല, അവനാണ് ഏകരക്ഷകൻ. യേശു ക്രിസ്തു പല വഴികൾ ഒരു വഴിയല്ല, അവനാണ് ഏക വഴി. യേശു ക്രിസ്തു പല സത്യം ഒരു സത്യമല്ല, അവനാണ് ഏക സത്യം. യേശു ക്രിസ്തു പല മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനല്ല, അവനാണ് ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തു പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, അവനാണ് ഏക സത്യ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിൽ മാത്രമേ നമുക്ക് രക്ഷ കണ്ടെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമുക്കറിയാം 96 മൂലകങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. മനുഷ്യന് ശ്വസിക്കാൻ വെച്ചിരിക്കുന്ന ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ഓക്സിജനാ. ഇവിടുത്തെ കുറച്ചാൾക്കാർ ഓക്സിജൻ ശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ കാർബൺ ഡൈഓക്സൈഡ് ശ്വസിക്കുമെന്ന് ഉലകത്തിലെ ഒറ്റൊരാളും പറയത്തില്ല. ഇവിടെ അരി വേവിക്കണമെങ്കിൽ പച്ചവെള്ളം ആവശ്യമാണ്. ഇവിടുത്തെ കുറച്ച് ആൾക്കാർ അരി വേവിക്കുന്നത് പച്ചവെള്ളത്തിലായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ മണ്ണെണ്ണയിലോ ഡീസലിലോ പെട്രോളിലോ അരി വേവിക്കുമെന്ന് ആരും പറയാറില്ല. സകല മാനവരാശിക്ക് ശ്വസിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒറ്റമൂലി ഓക്സിജൻ ആണെങ്കിൽ, സകല മാനവരാശിക്കും അരി വേവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നത് പച്ചവെള്ളമാണെങ്കിൽ, ഉലകത്തിലെ സകല മാനവരാശിക്കും അത് ജാതി മത ഭേദമെന്നേ, വർഗവർണ്ണ വിവേചനമെന്നേ, കാട്ടിലെ കാട്ടാളനോ മലയിലെ മലവേടനോ ആനന്ദത്തിലെ ആദിവാസിയോ പരിഷ്കൃതനോ അപരിഷ്കൃതനോ പണ്ഡിതനോ പാമരനോ കുബേരനോ കുചേലനോ വിദ്യാസമ്പന്നോ വിദ്യാഹീനനോ സിഖ് മതക്കാരനോ ജൈന മതക്കാരനോ അറബിയോ പാഴ്സിയോ മലയാളിയോ തമിഴനോ APLകാരനോ DPLകാരനോ നാസ്തികനോ അനാസ്തികനോ ക്രൈസ്തവനോ അക്രൈസ്തവനോ കൊട്ടാരത്ത് ജനിച്ചവനോ കുടിൽ ജനിച്ചവനോ പട്ടണവാസിക്കോ ഗ്രാമവാസിക്കോ ആദിവാസിക്കോ അവസാനവാസിക്കോ ലക്ഷം വീട്ടിൽ ജനിച്ചവനെ ലക്ഷപ്രവ ആരായിക്കൊള്ളട്ടെ, ഉലകത്തിൽ മനുഷ്യനായി ജനിച്ച സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാൻ ഒന്നേകാൽ മാർഗമില്ല, ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ മാനവരാശിയെ രക്ഷിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. മുക്തിക്ക് വേണ്ടി, മോചത്തിന് വേണ്ടി, സായൂജ്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നാളിതുവരെ ചെയ്തു കൂട്ടിയ സകലവിധമായിരിക്കുന്ന ഏർപ്പാടുകളും അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാഗകർമ്മ ഹോമകുണ്ഡങ്ങളും തർപ്പണങ്ങളും അർപ്പണങ്ങളും തിരുനാളുകളും പെരുന്നാളുകളും ശരീരദണ്ഡനങ്ങളും പദയാത്രകളും ശരീരത്തിന് രക്താർപ്പണങ്ങളും പോക്കറ്റും ധനാർപ്പണങ്ങളും നാവിന് സ്ത്രാർപ്പണങ്ങളും മറ്റു ചില നിരമായിരിക്കുന്ന നരബലി മൃഗബലി പണ്ട് പുരാതന കാലങ്ങളെ ചെയ്തു വന്ന സമസ്ത സംഗതികളും അവസാനിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് വേണ്ടത് സർവശക്തനായ ദൈവം തമ്പുരാൻ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷകരമായിരിക്കുന്ന ഒരു പദ്ധതി കാൽവരി ഒരുക്കുവാൻ ഇടയായിത്തീർന്നു. നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരി ചൊരിയപ്പെട്ട പുണ്യാഹ രക്തം, നിഷ്കളങ്ക രക്തം, നീതിയുള്ള രക്തം, കുറ്റമില്ലാത്ത രക്തം, വിനയേറി രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവനും അത് ജാതി നോക്കാതെ മതം നോക്കാതെ കുലം നോക്കാതെ ഗോത്രം നോക്കാതെ വർഗം നോക്കാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ഒന്നുകൂടെ പറഞ്ഞ പോക്കറ്റിൽ കനമുണ്ടോ കനമില്ലാത്തവനോ തൊപ്പ് നോക്കാതെ കൊന്ത നോക്കാതെ കാവി നോക്കാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യരക്ഷ നൽകുവാൻ കഴിയുന്ന രക്തച്ചവരുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിന് മാത്രമേ മാനവരാശിയെ രക്ഷിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2000 മുമ്പ് ഗത്സമനയിലും ഗബദയിലും രക്തം ചൊരിഞ്ഞു തീർന്നില്ല. അവസാന തുള്ളി രക്തം വരെയും ചിന്തുന്നതിന് വേണ്ടി കാൽവണ്ട് കുലക്കളത്തിൽ പൊങ്ങുവാൻ വയ്യാത്ത ഒരു മരക്കുരിശുമായി നടന്നു നീങ്ങുന്ന യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വൈക്ക് മുള്ളുകൾ നിറഞ്ഞ മുൾപാതകളിൽ കൂടി, കല്ലുകൾ നിറഞ്ഞ കൽപ്പാതകൾ കൂടി, കല്ലുകൾ നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ കൂടി, തളിരില പോലും തണലില്ലാതെ വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും തള്ളിയും തല്ലിയും ആട്ടിയും അടിച്ചും പരിഹസിച്ചും പരിക്കുകളോടുകൂടെ ഭൂലോകത്തിന്റെ പൊക്കൊടി എന്നറിയപ്പെടുന്ന ബലസീന മണ്ണിൽ കാൽവണ്ട് കുന്നിൻ പുറത്ത് യെരുശലേമിന്റെ മൊട്ടക്കുന്നിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യേ, കൃപായുഗത്തിനും ന്യായപ്രമാണ യുഗത്തിനും മധ്യേ, പാപിയായ മനുഷ്യനും പാപനായ ദൈവത്തിനും മധ്യേ, രണ്ട് കുരിശിന്റെ മധ്യേ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവസാന തുള്ളി രക്തം വരും ചീന്തി പിടഞ്ഞു മരിച്ച നസ്രയായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശവശരീരം
Thank you.
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.